മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ മഞ്ഞിൽ മുങ്ങിത്തന്നൽ വന്നു മാവേലിക്കാവിൽ ഒറ്റയ്ക്കൊരു കൊമ്പിൽ കൂടും കൂട്ടി നീ മഞ്ഞിൽ മുങ്ങിത്തന്നൽ വന്നു മാവേലിക്കാവിൽ ഒറ്റയ്ക്കൊരു കൊമ്പിൽ കിളിക്കൂടും കൂട്ടി നീ ചൊടിയിണകളിൽ അമൃതമൊടവൻ അതുവഴി വന്നു ഒരു ചെറുകുളിരലയിളകി നിന്നോമൽക്കരളിൽ മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദഹി പൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇങ്ങനെ സ്ട്രീറ്റ് സ്റ്റൈലായിട്ടുണ്ടാവുന്ന ദഹി പൂരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ഇവിടെ വെച്ചിരിക്കുന്നത് പാനിപൂരിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഇതിനുള്ള സാധനങ്ങളൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഇത് ചട്ടണിക്കുള്ളതാണ്. നമുക്ക് മല്ലിയില വേണം, പുതിന വേണം, പിന്നെ ഗാർലിക് വേണം, പച്ചമുളക് വേണം, പിന്നെ പുതിനയെല്ലാം അവരവരുടെ ഇഷ്ടം പോലെ വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ. മല്ലിയില, പിന്നെ മല്ലിയില ചട്ടണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളതിലേക്ക് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളകും എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഒത്തിരി ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു ചട്ടണിയും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിലേക്ക്. ഡേറ്റ്സിൻ്റെ ചട്ടണിയാണ്. ഈത്തപ്പഴത്തിൻ്റെ ചട്ടണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 kg പാക്കറ്റ് മേടിച്ചത്. എൻ്റെ പകുതിയാണ്, 250 gram ഒക്കെ ഉണ്ടായിരിക്കും. അതാണ് ഞാനിവിടെ വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ മയം വരാൻ. അതിനുശേഷം അത് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ കുരു ഇല്ലാത്തത് വാങ്ങാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഡേറ്റ്സ് അരച്ചെടുത്തതിന് ശേഷം ഒരു വലിയ അരിപ്പയിൽ അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രം നമ്മൾ മാറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പാനിപൂരി അഥവാ ഗോൾഗപ്പ നമുക്ക് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കണം. കുറച്ച് നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ട് നമുക്കത് വറുത്ത് കോരിയെടുക്കണം. അടുത്തതായിട്ട് ഇതിൽ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യാനുള്ളതെന്ന് നോക്കാം. കടലയാണ്, ഒരു പ്രത്യേക തരം കടല, ഈ റെഡ് കളറ് കിട്ടും, അല്ലെങ്കിൽ സാധാരണ നിലക്കടല വറുത്ത് തൊലി കളഞ്ഞതായാലും മതി. പിന്നെ രണ്ട് തരത്തിലുള്ള ചട്ടണി, പുതിന ചട്ടണിയും മല്ലിയും ചേർന്ന ചട്ടണി, പിന്നെ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഡേറ്റ്സ് ചട്ടണി. അപ്പോൾ ഡേറ്റ്സ് ചട്ടണിയിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. ഞാനിവിടെ കൂട്ടിയിട്ടില്ല, ഡേറ്റ്സിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. പിന്നെ വേണ്ടത് നമുക്ക് ഉള്ളി, പിന്നെ പാനിപൂരി അല്ലെങ്കിൽ ഗോൾഗപ്പ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി ഇത് പാക്കറ്റ് കിട്ടും, വറുത്തത് പാക്കറ്റ് കിട്ടും കേട്ടോ. ഞാനിവിടെ കിട്ടിയിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പച്ചയായിട്ടുള്ള വാങ്ങിയിട്ട് വറുത്തെടുത്തതാണ്. ഇനി ഈ മല്ലിയിലേൻ്റെ ചട്ടണിയിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ, ഒരു മുറി ചെറുനാരങ്ങയുടെ നീര് മതിയാവും. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തൈര്, നല്ല കട്ട തൈര്, പുളിക്കാത്ത തൈര് വേണം കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എന്ത് ടേസ്റ്റാണെന്ന് പറയാനറിയില്ല. എനിക്കിവിടെ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ഞാനിത് ഒരു 6-7 വർഷം മുന്നേ കഴിക്കുന്നത്. വേറെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലൊന്നും പോയിട്ട് അവിടെ നിന്ന് ഞാൻ പാനിപൂരിയേ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് ദഹിപൂരി എന്ന് പറഞ്ഞാൽ ഇതിൽ മധുരം കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ കുറച്ച് ചാട്ട് മസാലയും മധുരം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് തണുപ്പിച്ചാൽ വളരെ നല്ലതാണ്. എന്നിട്ട് നല്ല കട്ടയ്ക്കുള്ള പുളിയില്ലാത്ത തൈര് വേണം. എന്നിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വായിലിങ്ങനെ വെള്ളം ഊറും നമുക്ക്. അത്രയ്ക്ക് ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് കഴിക്കായിരുന്നു. പിന്നെ അതിന് പുറമെ ഞങ്ങളിപ്പോൾ വീട്ടിലും ഉണ്ടാക്കാൻ തുടങ്ങി. പുറമെന്ന് കഴിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് കിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ വീട്ടിലും ഉണ്ടാക്കാൻ തുടങ്ങി. അത്ര നമ്മൾ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, 70 രൂപയോ അങ്ങനെയൊക്കെയാണ്. ഇതാ ഇത്രയും എണ്ണ ഉണ്ടായിരിക്കും ഒരു പ്ലേറ്റിൽ.
അപ്പോൾ ഞങ്ങൾ ഇതങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമായി ഇത്, അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടാക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇനി ഇതിൻ്റെ ഫില്ലിങ് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ദഹി പൂരി റെസിപ്പിയുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം പറയുന്നു, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീണ്ടും നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.